Hello, ellavarkum athe video like swagatham. Innu nammal flowers adupole crystal beads vechittulla adipoli aayittulla hair brooch aanu ṭo cheyan povunnathu. Appo ee oru brooch vannittu customize cheythu vannittulladana ṭo. Idupole ulla beadum flowersum venam nu parnittu angane undakittulladana. Appo idile ettum highlight aayittu varunathu ee oru flowers aanu. Idile 8 flowers aanu nammal idile use cheyittulladu. Appo brooch inde length anusarichu ee oru flowers inde ennam kootayum cheyam korakkayum cheyya ṭo. Appo namukku idu enganeyanu cheynathu നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രൂച്ച് വന്നിട്ട് വലിയവർക്കും കൊച്ചു പിള്ളേർക്കും ഒരുപോലെ യൂസ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ക്രിസ്റ്റൽ ടൈപ്പ് ബീഡാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ബീഡാണ്, നല്ല വിലയാണ്. ക്രിസ്റ്റൽ അല്ല, പക്ഷേ നല്ല വിലയുള്ള ടൈപ്പ് ബീഡാണ്. അടുത്ത വേണ്ടത് ഇതുപോലെയുള്ള ഗിയർ വയറാണ്. രണ്ട് സൈസിലാണ് വേണ്ടത്, ഒന്ന് 4 mm ഒന്ന് 3 mm ആണ്. സിൽവർ ആണ് കളർ വന്നിട്ട്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 3 mm ഗിയർ വയർ ആണ്. അപ്പം ഈ ഒരു ഗിയർ വയറിൽ മിക്സിംഗ് ഒന്നും വരുന്നില്ല, വെറും കമ്പിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പിരിച്ചെടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. അടുത്തത് നമുക്ക് വേണ്ടത് ഈ ഒരു ഫ്ലവർ ബീഡാണ്. കണ്ടില്ലേ, ഇതൊരു 8-10 മതി. എത്രയാണോ ബ്രൂച്ചിൻ്റെ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ഇനി നമുക്ക് 3 mm ഗിയർ വയർ എടുക്കുക, എന്നിട്ട് അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു ഗിയർ വയറിൽ ഈ ഒരു ബീഡ് വെച്ചിട്ട് കോർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കോർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നീളത്തിന് വേണം പിരിച്ചു കൊടുക്കാനായിട്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പിയിൽ വീണ്ടും ഒരു ബീഡ് കോർത്ത് കൊടുക്കുക, എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ വീണ്ടും ഒരു ബീഡ് കോർത്ത് കൊടുക്കുക, എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ 2 ഓപ്പോസിറ്റ് സൈഡിൽ 2 വരുന്ന രീതിയിലാണ് ഈ ഒരു പാർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാർട്ടുകൾ ഉണ്ടാക്കുമ്പോൾ എല്ലാം ഒരേപോലെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ബ്രൂച്ച് ഉണ്ടാക്കുമ്പോൾ അതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു കമ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കമ്പി പിരിച്ചു കൊടുക്കുമ്പോൾ എത്രത്തോളം ഭംഗിയിൽ പിരിച്ചു കൊടുക്കാൻ പറ്റുമോ അത്രയും ഭംഗിയിൽ വേണം നമ്മളത് പിരിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതേ നമ്മളുടെ പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആ ഒരു ബാലൻസ് വരുന്ന കമ്പി നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ്. അപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ പാർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പാർട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് അധികം വേണം കേട്ടോ നമ്മളുടെ ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ കുറേ എണ്ണ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് ഈ കാണുന്നത്. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ വെച്ചിട്ടുള്ള പാർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു 3 mm ഗിയർ വയർ എടുക്കുക, എന്നിട്ട് അതിൽ ഈ ഒരു ഫ്ലവർ ബീഡ് കോർത്ത് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു ക്രിസ്റ്റൽ ബീഡ് തന്നെ കോർത്തതിന് ശേഷം ആ ഒരു കമ്പി ഈ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെ ഒരു 8-10 നമ്മൾ ഉണ്ടാക്കി വെക്കണം. ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ടും താഴെ കാണുന്ന ആ ഒരു പാർട്ടും മാത്രം മതി ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 പാർട്ട് വെച്ചതിൻ്റെ വീഡിയോ കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്നുമില്ല, നമ്മൾ ഫസ്റ്റ് ഇതിലെടുക്കുന്നത് 4 mm ഗിയർ വയറാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഫസ്റ്റ് ആ ഒരു പാർട്ട് വയ്ക്കുക, 2 സൈഡിലായിട്ട് 2 പാർട്ടുകൾ വെച്ചതിന് ശേഷം അതും പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഫ്ലവർ ബീഡ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ആ ഒരു ഫസ്റ്റത്തെ 2 പാർട്ട് വെച്ചത് ഇതിൽ ക്ലിക്കായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു പാർട്ടുകൾ എങ്ങനെയാണോ ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെയാണ് എല്ലാ പാർട്ടുകളും പിരിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാർട്ടുകൾ പിരിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ വേണം നമ്മളിത് പിരിച്ചു കൊടുക്കാനായിട്ട്. എങ്ങനെയെങ്കിലും പിരിച്ചു കൊടുത്താൽ ആ ബ്രൂച്ച് മൊത്തത്തിൽ അങ്ങ് കൊളായി പോവും. അപ്പോൾ പിരിച്ചു കൊടുക്കുന്നതിലാണ് ഏറ്റവും ഭംഗിയിരിക്കുന്നത്. അതിനിപ്പോൾ പാർട്ടുകൾ ഉണ്ടാക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അതുപോലെ മെയിനായിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിലും പിരിച്ചു കൊടുക്കുന്നതിലാണ് ഇതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ബ്രൂച്ചിൻ്റെ മെറ്റീരിയൽസിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ വരുന്ന 25 ഉള്ളിൽ കുറച്ചും കൂടെ സ്റ്റോക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും നമ്മൾ ഈ ഒരു 4 mm ഗിയർ വയറിൽ ഇങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ്, താഴെ താഴെയായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു പാർട്ടുകളെല്ലാം പിരിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഒരേ ലെവലിൽ തന്നെ ആയിരിക്കണം. അതുപോലെ നമ്മൾ നടുക്ക് വെച്ച് കൊടുക്കുന്ന ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഒരേ ലെവലിൽ തന്നെ ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രൂച്ചിൻ്റെ ഭംഗി പോകും കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ എല്ലാം ഒരേ ലെവലിലായാലേ ആ ഒരു ബ്രൂച്ചിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ, സെയിലായി കിട്ടുള്ളൂ. നമുക്കിത് സെയിലാക്കാനാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ എല്ലാം തോന്നണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അലൈൻമെൻറ്റും എല്ലാം ഒരേ സൈസിൽ തന്നെ ആയിരിക്കണം. കഴിയുന്നതും നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിൽ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും മാറി മാറി താഴെ താഴെയായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ ബ്രൂച്ചസിൻ്റെ മെറ്റീരിയൽസിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസിൽ ഏറ്റവും മെയിനായിട്ട് വരുന്നത് ഗിയർ വയറാണ്. സിൽവറും വരുന്നുണ്ട്, ഗോൾഡും വരുന്നുണ്ട്. അതിൽ രണ്ട് സൈസാണ് വരുന്നത്, ഒന്ന് 3 mm ഒന്ന് 4 mm. അപ്പോൾ രണ്ട് സൈസിലായിട്ട് രണ്ട് കളേഴ്സിൽ നമ്മൾ സെയില് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ സെയിൽ ചെയ്യുന്നത് ബീഡ്സുകളാണ്. ഒന്ന് ഗോൾഡൻ കളറും പിന്നെ വൈറ്റ് കളറിലുമാണ്. പിന്നെ വരുന്നത് ഫ്ലവർ ബീഡ്സാണ്. ഒരു 3-4 ഐറ്റം ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ കളേഴ്സിൽ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടില്ല, ഇത് നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ്. ഇതെങ്ങനെയാണ് പോകുന്നത് അതിനനുസരിച്ചായിരിക്കും ഇനി അടുത്ത സ്റ്റോക്ക് ഇറക്കുന്നത്. പിന്നെ ബീഡ്സിൽ നമ്മൾ റൗണ്ട് ബീഡ്, അതുപോലെ ഐ ഡ്രോപ്പ്, റൈസ് ബീഡ്സ്, അതിൻ്റെ വൈറ്റും അതുപോലെ ഗോൾഡുമാണ് ഇപ്പം തൽക്കാലം ഇറക്കിയിട്ടുള്ളത്. അപ്പം എല്ലാവരും അത് വാങ്ങുന്നുണ്ട്. വാങ്ങിയവർക്ക് ഒരുപാട് താങ്ക്സ്. ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി മെറ്റീരിയൽസ് കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ടാൽ മതി. ഫ്രീ ആകുമ്പോൾ ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും, അതുപോലെ മെറ്റീരിയൽസ് എല്ലാം അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പാർട്ടുകളും ഇതിൽ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ കാണുന്ന പാർട്ടുകളെല്ലാം നമുക്കിതിൽ പിരിച്ചു കൊടുക്കണം. അപ്പോൾ അതെല്ലാം പിരിച്ചു കഴിഞ്ഞാൽ ഇത്രയും ലെങ്ത്തിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, 8 ഫ്ലവേഴ്സാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 8 ഫ്ലവേഴ്സ് വെച്ചപ്പോൾ ഇത്രയും ലെങ്ത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിലും ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ഫ്ലവേഴ്സ് അധികം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബാലൻസ് വരുന്ന കമ്പി ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ബാലൻസ് വരുന്ന ആ ഒരു കമ്പി വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുകയാണേ, അത്രയേ ഉള്ളൂ. ഏകദേശം ഇങ്ങനെ ഫിക്സ് ആയി എന്ന് കണ്ടാൽ ബാലൻസ് വരുന്ന ആ ഒരു കമ്പി കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മളുടെ ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരേ ഒരു ഐറ്റം ബീഡ് മാത്രമാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്, ബാക്കിയെല്ലാം ഫ്ലവേഴ്സാണ്. അപ്പോൾ ഈ ഒരു ബ്രൂച്ചിൽ ഒരുപാട് ഐറ്റം ബീഡ്സും കാര്യങ്ങളൊന്നും നമ്മളിതിൽ യൂസ് ചെയ്തിട്ടില്ല. ഒരേ ഒരു ഐറ്റം ബീഡ്സും അതുപോലെ ഫ്ലവർ ബീഡ്സും വെച്ചിട്ടാണ് ഇത്രയും ഭംഗിയിൽ നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. ആകെ 8 ഫ്ലവേഴ്സാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഹെയർ ബ്രൂച്ച് ക്രിസ്ത്യൻ ബ്രൈഡൽ ഹെയർ ബ്രൂച്ച് ആയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ഈ ഒരു ക്രിസ്ത്യൻസിൻ്റെ ഹെയർ ബ്രൂച്ച് അധികം ഇതുപോലെ തന്നെ ആയിരിക്കും. അത്രയും ഭംഗിയാണ് അവരുടെ ബ്രൂച്ച് കാണാനായിട്ട്. ഫുള്ള് ഓഫ് വൈറ്റ് അല്ലെങ്കിൽ വൈറ്റിലായിരിക്കും അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കും ഇതുപോലെ ബ്രൈഡൽ ഹെയർ ബ്രൂച്ച് ഉണ്ടാക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മെറ്റീരിയൽസ് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.